പൊളിഞ്ഞു പാളീസായ ലോക കേരള സഭയുമായി വീണ്ടും വീണ്ടും ഇറങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും കമലാ വിജയനും പിണറായി വിജയനും ടീമും അടുത്ത ലോക കേരള സഭയ്ക്കായി എന്ന് സൗദിയിലേക്ക് പോകുമെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി വീണ്ടും ലോക കേരള സഭയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും വിദേശത്തേക്ക് അടുത്ത മാസം പത്തൊൻപത് മുതൽ വരെ സൗദി അറേബ്യയിൽ നടക്കുന്ന മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി വിദേശയാത്രയ്ക്ക് അനുമതി തേടി കേന്ദ്രത്തിന് അപേക്ഷ നൽകി ലണ്ടൻ സമ്മേളന സമയത്ത് തന്നെ തീരുമാനിച്ചതായിരുന്നു സൗദി സമ്മേളനം ലോക കേരള സഭ ഈ വർഷം രണ്ട് മേഖലാ സമ്മേളനങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത് അമേരിക്കൻ സമ്മേളനം കഴിഞ്ഞു ഇനി ഒക്ടോബറിൽ സൌദി മേഖലാ സമ്മേളനം നടക്കും ഒപ്പം കേരളത്തിലെ സമ്മേളനവും വരുന്നുണ്ട് സാമ്പത്തിക ലോക കേരള സഭയ്ക്ക് രണ്ട് മാസം മുൻപ് കോടി അനുവദിച്ച് സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു മേഖലാ സമ്മേളനം യാത്രാ പരസ്യപ്രചാരണം എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത് മേഖലാ സമ്മേളനത്തിന്റെ പബ്ലിസിറ്റി യാത്രാ ഭക്ഷണം എന്നിവയ്ക്ക് അൻപത് ലക്ഷം ലോക കേരള സഭ നിർദ്ദേശം നടപ്പാക്കാൻ വിദഗ്ധരെ കൊണ്ടുവരാനും പ്രചാരണത്തിലും ഒന്നര കോടി വെബ്സൈറ്റ് പരിപാടി പാലനവും ഓഫീസ് ചെലവും എന്നിവയ്ക്ക് അൻപത് ലക്ഷം എന്നിങ്ങനെയാണ് രണ്ടര കോടി അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം ഞെരുങ്ങുന്നതിനിടെയാണ് പണം അനുവദിച്ചത് ഏതായാലും വീണ്ടും വിദേശയാത്രയ്ക്ക് അനുമതി തേടി മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും രംഗത്ത് വന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായ വിമർശനവും പരിഹാസവും ഉയരുകയാണ് പഴയ ഇരുമ്പു കസേര മറന്നിട്ടില്ലല്ലോ പഴയ ഇരുമ്പ് കസേര കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളുമായി നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ന്യൂയോർക്കിൽ പിണറായി സംഘവും വലിയ തിരിച്ചടി നേരിട്ടത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ലോക കേരള സഭ മേഖലാ സമ്മേളനം നടത്താനാണ് സംസ്ഥാന സർക്കാർ വിദേശയാത്രക്ക് ഏതായാലും അനുമതി തേടിയിരിക്കുന്നത് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സൗദി അറേബ്യയിലെ സമ്മേളനം സംഘടിപ്പിക്കാനിരിക്കുമ്പോൾ അവിടെ വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കുമോ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുമതി കൊടുക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുടെ സംഘവും കേന്ദ്രത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് സൗദി സമ്മേളനം നേരത്തെ തീരുമാനിച്ചതാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ സർവത്ര വിലക്കയറ്റം എന്ന പരാതിയുമായി പൊതുജനം രംഗത്തു വരുമ്പോൾ എന്തിന് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ ഓണക്കാലത്ത് പൈസ കിട്ടിയില്ല പൈസ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിച്ച വാർത്തകളടക്കം ചർച്ച ചെയ്ത കേരളമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് ഈ വർഷം ജൂണിൽ ന്യൂയോർക്കിൽ ലോക കേരള സഭാ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചതുകൊണ്ട് തന്നെ ഉടനെ ഒരു വിദേശയാത്രയ്ക്ക് അനുമതി കിട്ടുമോ എന്നതടക്കം സജീവ ചർച്ചയാവുകയാണ് ഏതായാലും ലണ്ടൻ സമ്മേളന സമയത്ത് തന്നെ ഇതും തീരുമാനിച്ചതായാണ് വിവരം അതേസമയം അമേരിക്കയിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളന സംഘാടനത്തിന്റെ പേരിൽ കോടികളുടെ പണപ്പിരിവ് നടത്തിയതായി പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയടക്കം പങ്കെടുത്ത പരിപാടിക്ക് അമേരിക്കൻ മലയാളികളുടെ ഗ്രൂപ്പുകളിൽ മന്ത്രിമാരുടെ ചിത്രം സഹിതമുള്ള പോസ്റ്ററുകൾ പങ്കുവച്ചാണ് പണപ്പിരിവ് നടത്തിയത് എന്ന ആക്ഷേപമാണ് വന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപ വിലവരുന്ന ഗോൾഡ് സിൽവർ പാസുകൾ എടുക്കുന്നവർക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളുമായി വേദി പങ്കിടുകയും അത്താഴവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യാൻ എന്നായിരുന്നു വാഗ്ദാനം ഇതിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനമാണ് അന്ന് ഉന്നയിച്ചത് സിൽവർ പാസിന് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയായിരുന്നു നിരക്ക് ബ്രോൺസ് പാസിനായിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ ഒരാളിൽ നിന്നും എൺപത്തിരണ്ട് ലക്ഷം രൂപ പിരിച്ചെടുക്കുന്ന കാര്യം അറിഞ്ഞിട്ടും അദ്ദേഹം മൗനം പാലിക്കുകയാണെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ അന്ന് അതിരൂക്ഷമായി കുറ്റപ്പെടുത്തിയിരുന്നു കമഴ്ന്നു വീണാൽ കാൽപ്പണമെന്നത് സി പി സ്വഭാവമാണെന്നും സുധാകരൻ അന്ന് പരിഹസിച്ചിരുന്നു പ്രവാസികളെ മുഴുവൻ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു